നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അതൊരു കനത്ത തോൽവിയായി പോയി. അതേക്കുറിച്ച് പഠിക്കാൻ ഇപ്പോൾ സമിതിയെ നിയോഗിക്കാനാണ് BJP കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേർന്ന് എടുത്തിരിക്കുന്ന തീരുമാനം. പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക്, യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇന്നത്തെ യോഗം എത്തിയിരിക്കുകയാണ്. UDFനും LDFനും അനുകൂലമായി മതധ്രുവീകരണം ഉണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തലും ഇന്നത്തെ യോഗത്തിൽ നേതാക്കൾ മുന്നോട്ട് വെച്ചു. BJP ജയിക്കുമെന്നുറപ്പുള്ള മണ്ഡലങ്ങളിൽ ഈ ധ്രുവീകരണം ശക്തമായിരുന്നു. BDJSന് തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടാക്കാനായില്ല എന്നുള്ള വിമർശനവും ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ ഉയർന്നു. വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, പാളിപ്പോയി എന്ന് നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞ ഒരു കോർ കമ്മിറ്റി യോഗം, ഇനി ആ പാളിപ്പോയതിന്റെ ഉത്തരവാദിത്തം, കഴിഞ്ഞ തവണത്തേക്കാൾ ഉണ്ടായ വോട്ട് ചോർച്ചയുടെ കാരണം, അതൊക്കെ അന്വേഷിക്കാനായി ഒരു സമിതിയെ നിയോഗിക്കുന്നതിനപ്പുറം കാര്യമായ അഴിച്ചുപണിയിലേക്ക് സംസ്ഥാന ഘടകം കടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി ഈ കോർ കമ്മിറ്റി യോഗത്തിൽ? സുജയ, എന്ന പ്രാഥമിക യോഗമാണ്, കോർ കമ്മിറ്റി യോഗമാണ് ചേർന്നത്. ഓൺലൈനായാണ് അത് ചേർന്നത്. അതിനാൽ തന്നെ വിശദമായ ചർച്ചകളൊന്നും തന്നെ അതിലുണ്ടായില്ല. പാർട്ടിക്ക് വലിയ ക്ഷീണം തെരഞ്ഞെടുപ്പിലുണ്ടായി എന്ന കോർ കമ്മിറ്റി യോഗം വിലയിരുത്തി. ഇത് പഠിക്കുന്നതിനായി ഒരു സമിതിയെ നിയോഗിക്കാനും തീരുമാനിച്ചു. സമിതിയിൽ ആരൊക്കെ ഉൾപ്പെടും, അല്ലെങ്കിൽ അതിനെ ഹെഡ് ചെയ്യുന്നത് ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളും തീരുമാനിച്ചിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. മാത്രമല്ല, BDJSന്റെ പ്രകടനം മോശമായി എന്ന വിലയിരുത്തലും ഉണ്ടായി. കഴിഞ്ഞ തവണത്തേക്കാൾ മോശമായ പ്രകടനമാണ് BDJS നടത്തിയത് എന്ന വിമർശനം BJP കോർ കമ്മിറ്റി യോഗം ഉണ്ടായി, അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മാത്രമല്ല, മറ്റു പ്രധാനപ്പെട്ട കാര്യം, BJP ശക്തമായ മത്സരം കാഴ്ചവെച്ച സ്ഥലങ്ങളിൽ LDFനും UDFനും അനുകൂലമായി മതധ്രുവീകരണം ഉണ്ടായി എന്ന വിലയിരുത്തലും BJP നടത്തി. എന്തായാലും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം ഇത്തരം ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് തീരുമാനിച്ചത്. വിശദമായ ചർച്ചയിലേക്കും NDA യോഗത്തിലേക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കടക്കും. പക്ഷേ തൽക്കാലം ഇന്നതുണ്ടായില്ല എന്നുള്ളതാണ്. ഇനി മറ്റു വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് നിരവധി നേതാക്കൾ രംഗത്തെത്തി. അതിൽ ഡോക്ടർ KS രാധാകൃഷ്ണനാണ് ആദ്യം രംഗത്ത് വന്നത്. ഈ ഗ്രൂപ്പ് പോരാണ് പാർട്ടിയുടെ വലിയ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. പാർട്ടിയുടെ തായ്തടിയിലേക്ക് തന്നെ ബാധിക്കുന്ന തരത്തിൽ ഗ്രൂപ്പ് പോര് പടർന്നു പിടിച്ചിരിക്കുന്നു പാർട്ടിയിൽ എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. മുന്നോട്ട് പാർട്ടിക്ക് പോകണമെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. MT രമേശും AN രാധാകൃഷ്ണനും പറഞ്ഞ കാര്യം, KS സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്, തോൽവിക്ക് കാരണം അതാണ്. മഞ്ചേശ്വരത്ത് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാമായിരുന്നു. ഇക്കാര്യം പരിശോധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിൽ പൊട്ടിത്തെറികളും അതോടൊപ്പം തന്നെ വിമർശനങ്ങളും BJPയിൽ ഉണ്ടാകും എന്നുറപ്പാണ്. RSSഉം തങ്ങളുടെ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ RSSന്റെയും BJPയുടെയും നേതൃയോഗം ചേർന്നിട്ടില്ല. കൊറോണ പ്രതിസന്ധി ആയതിനാലാണ് അത് ചേരാത്തത്. വരും ദിവസങ്ങളിൽ അതും ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള അഴിച്ചുപണികളോ നേതൃമാറ്റമോ ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. സുജയ. ശരി, S ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.